ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു നോബ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, റൈസ് ചിക്കൻ്റെ ഒരു മസാലയിൽ കിടന്നാണ് വേവണത്. അപ്പോൾ അത് കാരണം ആ ചിക്കൻ്റെ ഫ്ലേവർ മുഴുവനും ആ റൈസിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലുണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് എടുക്കുന്ന വഴിക്കും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 8 ഏലക്ക, പിന്നെ വേണ്ടത് ഒരു 3 വലിയ കഷ്ണം പട്ട. അതിപ്പോൾ നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് ചെറിയ പീസായിട്ടിടാം. ഒരു 3 തക്കോലം, ഒരു 8-10 ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഇത്രയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് മസാല മാറ്റിയിട്ട് അതിലേക്ക് ഒരു 5-6 കഷ്ണം ഇഞ്ചി, പിന്നെ 1 വലിയ കോടം വെളുത്തുള്ളി, ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് 1 കിലോ ചിക്കൻ പീസസ് ആണ്. ചിക്കൻ കറിക്കട്ടോ ബിരിയാണി കട്ടോ ഏതായാലും മതി. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1-5 ടേബിൾ സ്പൂൺ തൈരാണ്. തൈരെന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല 1/2 ടീസ്പൂൺ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 പിടി മല്ലിയില, 1 പിടി പുതിനയില. ഇപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് മിനിമം 1/2 മണിക്കൂർ വേണം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിക്കൻ പീസസിൽ മസാലയൊക്കെ നന്നായിട്ട് പുരണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിനിമം 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കിലോ ബസ്മതി റൈസ്, അതായത് ഏകദേശം 1/6 ഗ്ലാസോളം വരും, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാനായിട്ട് 4 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിൻ്റെ കൂടെ 5-8 പച്ചമുളക്, നല്ല എരിവുള്ളതാണെങ്കിൽ 5 എണ്ണം അല്ലെങ്കിൽ 8 പച്ചമുളക് ചതച്ച് വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് വെള്ളം ഊറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് അരി വേവിക്കുമ്പോൾ ഒഴിക്കാനായിട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി പോട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 2 വഴണയില, അതായത് ബേ ലീവ്സ് 2 ആയിട്ട് കീറി ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 4-5 കഷ്ണം പട്ട, 4-5 ഏലക്ക, അതുപോലെ 2-3 തക്കോലം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടത്, പിന്നെ 5-6 ഗ്രാമ്പൂ, ഇത്രയും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള മുഴുവനും എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള ഒന്ന് ചെറുതായി വഴുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ വേവിക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനില്ല, ചിക്കനിലുള്ള വെള്ളം തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇറങ്ങി വരും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ഇത് നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ചിക്കൻ നമ്മളൊരു മുക്കാ വേവ് ആവണ വരെ മാത്രം വേവിച്ചാൽ മതി. ഇപ്പൊ ഏകദേശം ഒരു മുക്കാ വേവ് ആവാറാകുമ്പോഴത്തേക്കും ചിക്കന് നന്നായിട്ടൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരുവിധം നല്ല ഗ്രേവി ഉണ്ടാവും. ചിക്കൻ വെന്തൊരു മുക്കാൽ വേവ് ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസ് ചിക്കനിലിട്ടാണ് വേവിക്കുന്നതെന്നുള്ളത്. റൈസ് ചിക്കൻ്റെ ഗ്രേവി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ ഇങ്ങനെ ഉടഞ്ഞു പോവാതെ നോക്കണം. ഈ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റൈസിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ റൈസ് ചിക്കനെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ചിക്കൻ്റെ ഗ്രേവിയിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു 10 ഗ്ലാസ് വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. അതായത് ചിക്കൻ്റെ ഗ്രേവിയിലുള്ള വെള്ളം കൂടി കൂട്ടി ഒരു 12 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കണക്കാക്കി എടുത്തിരിക്കുന്നത്. അതായത് 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ പൊടിച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ പീസസ് ഒന്ന് പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് റൈസ് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ തിളച്ച വെള്ളം ചേർത്ത കാരണം ഇത് പെട്ടെന്ന് തിളച്ച് വരും. ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിത് തുറന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് പിന്നെയും അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് മതിയാകും റൈസൊക്കെ നന്നായിട്ട് വേവാനായിട്ട്. ബിരിയാണി ഏകദേശം റെഡിയാവാറായി കഴിയുമ്പോൾ ആ റൈസിൻ്റെ ഒരു നനവ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൈസ് ഇനി തുറന്ന് വെച്ചിട്ട് വേവിക്കണോ അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കണോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ടൈപ്പ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റൈസിന് തന്നെ നല്ല ഫ്ലേവറാണ്. എന്നാൽ ഇത് ഓവർ സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയല്ല. അതുപോലെ നമ്മൾ നെയ്യായാലും എണ്ണയായാലും ഒന്നും ഓവറായിട്ട് യൂസ് ചെയ്യണില്ല. പിന്നെ റൈസും ചിക്കനും ഒക്കെ എല്ലാം ഒന്നിച്ചു തന്നെ റെഡിയാക്കുന്നത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്.
എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനിയും നൂബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.